ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ് അതും പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ രസം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ രസത്തിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഈ പച്ചമാങ്ങ ഉപയോഗിച്ച് എങ്ങനെയാണ് രസം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് തക്കാളി ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ഏഴ് എല്ലി ചെറിയുള്ളി ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില കറിവേപ്പില പിന്നെ മുഴുവൻ മസാലയായിട്ട് കാൽ ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു വറ്റൽമുളക് ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറിൽ മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ചു കൊടുക്കാം ഒരു മൂന്ന് വിസല് മതിയാകട്ടോ മാങ്ങ വന്നിട്ടുണ്ടാവും ഇനി മാങ്ങ തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മസാലയൊന്ന് പൊടിപ്പിക്കാനായിട്ട് വറുത്തെടുക്കാം ജീരക ഒഴുകിയ ബാക്കി എല്ലാ മസാലയും ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇത് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നതിന് ശേഷം ജീരകവും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ആ ചീനച്ചട്ടിയുടെ ചൂട് മതിയാവും ഇനി നമുക്കത് ആറുമ്പോൾ പൊടിച്ചെടുക്കാം ഇനി നമ്മുടെ മാങ്ങ തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആറിക്കെട്ടും കേട്ടോ അപ്പോൾ അവിടെ നന്നായിട്ട് ആറിക്കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തൊലിയൊക്കെ മാറ്റി ഇതാ ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് അതിൻ്റെ ഫ്ലഷൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിൽ ജാറിലൊന്നിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നന്നായി അരഞ്ഞു കിട്ടും കേട്ടോ ഇനി വെക്കുന്നൊരു ചട്ടിയിലേക്ക് മാങ്ങയും ഉള്ളികൾ ചതച്ചതും തക്കാളി അരിഞ്ഞതും മല്ലിയിലയും ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചെയ്യുക ഞാൻ ഏകദേശം എല്ലാ കറികളും കൈ കൊണ്ട് തന്നെയാണ് യോജിപ്പിക്കുക അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം അതായത് മൂന്ന് ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറൊന്ന് കഴുകിയത് ഒഴിക്കുന്നുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് വേറെയും അങ്ങനെ അഞ്ച് ഗ്ലാസ് ആണ് നമ്മൾ മൊത്തം വെള്ളം ചേർക്കുന്നത് കേട്ടോ ഇതിന് വെള്ളത്തിൻ്റെ അളവെന്ന് പറയാൻ എടുക്കുന്ന മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച ആ പൊടിയിൽ നിന്നും ഒരൊന്നര ടീസ്പൂൺ പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി ഇനി ഒരു ടീസ്പൂൺ പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കറി അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരഞ്ച് ടു ആറ് മിനിറ്റിനുള്ളിൽ മീഡിയം തീയിലിട്ടാൽ മതി കാരണം പെട്ടെന്ന് തിളച്ച് പോകും അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പത പോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രസം പാകമായിട്ടുണ്ട് ഇനി നമ്മൾ രസത്തിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാൻ ചീനച്ചട്ടി വെച്ച് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിക്കുന്നുണ്ട് വറ്റൽമുളകും മുളകും ഇപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഈ താളിപ്പ് രസത്തിലേക്ക് ചേർക്കാണ് കേട്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി മാങ്ങാ രസം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയില്ല ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ ലാസ്റ്റ് ട്ര സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പച്ചമണം ഒന്നും വരാൻ ചാൻസേ ഇല്ല കാരണം നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി രസം മാങ്ങ കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഇതേപോലെ ട്രൈ ആക്കുക പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക Okay, bye.